അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ ഇസ്ഹാഖ് ഫൈസിയാണ്. ദക്ഷിണ കന്നഡ ജില്ല SKSSF ഇപ്പോഴത്തെ പ്രസിഡൻറ്റുമാണ്. റിയാസ് മൗലവിയുടെ വധവുമായി ബന്ധപ്പെട്ട് SKSSF കേന്ദ്രസമിതിയുടെ ജനറൽ സെക്രട്ടറി സത്താർ പന്തലൂർ അവർകൾ ചില യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തി. അതിനെ വിമർശിച്ചുകൊണ്ട് ആ പറഞ്ഞ കാര്യം നടന്നിട്ടില്ല എന്നുള്ള രൂപത്തിൽ മമ്പാട് സക്കാപ്പിയുടെ പ്രഭാഷണവും ഞങ്ങളുടെ നാട്ടുകാരനായ മല്ലൂർ സഹദിയുടെ വോയിസ് മെസ്സേജും ഞാൻ ശ്രദ്ധിച്ചു. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. മംഗലാപുരത്തിൻ്റെ BJP MP നളിൻ കുമാർ കട്ടീൽ എന്ന് പറയുന്ന വ്യക്തി മത്സരിക്കുമ്പോൾ ദാവൂദ് സഖാഫി എന്ന് പറയുന്ന ആള് പ്രചരണ പ്രഭാഷണം നടത്തി എന്നുള്ളത് തീർച്ചയായും നടന്ന സംഭവമാണ്. മംഗലാപുരത്തിൻ്റെ കഥ അറിയുന്ന ഞങ്ങളല്ലേ അത് വിശദീകരിക്കേണ്ടത്? മല്ലൂർ സഹദി പച്ച കള്ളം പറയുന്ന വോയിസ് മെസ്സേജ് ഇട്ട പാവം മമ്പാട് സഖാഫി നട്ടം തിരിയുകയാണ്. മല്ലൂർ സഹദി വടക്കബൈൽ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പരിധിയിൽ ജീവിക്കുന്നയാളാണ്. നളിൻകുമാർ കട്ടീൽ എന്നയാൾ മല്ലൂർ സഹദിയുടെ സ്ഥാപനത്തിന് പോയപ്പോഴല്ല അയാൾ ശാലനയിച്ചത്, മറിച്ച് നളിൻ വിജയിച്ചപ്പോൾ ഇയാളെ സ്ഥാപനത്തിൻ്റെ അടുത്ത സ്ഥലത്ത് BJP പ്രവർത്തകർ ഒരു സ്വീകരണ പരിപാടി വെച്ചു. അതിൻ്റെ ഇമേജ് നോക്കിയാൽ തന്നെ ഏതൊരു പൊട്ടനും തിരിയാവുന്ന കാര്യമാണ്. ആ സ്വീകരണ പരിപാടി വെച്ചപ്പോൾ മല്ലൂർ സഹദി അങ്ങോട്ട് പോയി നളിൻകുമാർ കട്ടീലിനെ ഷാളണയിച്ച് അംഗീകരിച്ചതാണ്. മംഗലാപുരത്തിൻ്റെ കാളിയായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന തോക്ക ഉസ്താദിനെ കാണാൻ വേണ്ടി നളിൻകുമാർ കട്ടീൽ കാസി ഹൗസിലേക്ക് പോയപ്പോൾ കാളിയാർ സ്വീകരിച്ചതാണ്. അതല്ലാതെ അവനെ വിളിച്ചു വരുത്തി അവന് സ്വീകരണം കൊടുത്തതൊന്നുമല്ല. വേണമെങ്കിൽ മമ്പാടുകാര മല്ലൂർ സഹദിയുടെ കഥ ശരിക്കും പഠിച്ചോ, പലതും നമുക്ക് പറയാനുണ്ട്. മല്ലൂർ സഹദിയുടെ നേതൃത്വം അംഗീകരിക്കുന്ന നിങ്ങൾ ഈ മല്ലൂർ പരിസരത്തേക്ക് വന്നിട്ട് മല്ലൂർ സഹദിയുടെ കാര്യം എന്താണെന്നൊക്കെ ശരിക്കും പഠിച്ച് എന്നിട്ട് അയാളെ ക്ലിപ്പിക്കിട്ടാ മതി. എൻ്റെ ദാവൂദ് സഖാഫിയെ കുറിച്ചൊന്നും മിണ്ടിയില്ല. ദാവൂദ് സഖാഫി എന്ന് പറയുന്ന ESSF പ്രവർത്തകൻ പുത്തൂർ ഭാഗത്ത് നാർലപ്പദവ് എന്ന് പറയുന്ന സ്ഥലത്തുകാരനാണ് ദാവൂദ് സഖാഫി. BJP മത്സരിക്കുമ്പോൾ അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രഭാഷണ വേദികളിൽ തിളങ്ങി നിന്ന സജീവമായി പ്രഭാഷണം നടത്തിയ ആളാണല്ലോ ദാവൂദ് സഖാഫി. അയാൾ നിങ്ങളുടെ സംഘടനക്കാരനല്ലേ? എൻ്റെ അയാളെക്കുറിച്ചൊന്നും മിണ്ടിയില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് ഞങ്ങളും വെല്ലുവിളിക്കാനുണ്ട്. മല്ലൂർ സഹദിയുടെ സ്ഥാപനത്തിലേക്ക് നളിൻകുമാർ എങ്ങോട്ട് പോയപ്പോൾ ഷാളണയിച്ചതാണ് എന്ന് മമ്പാടുകാരന് തെളിയിക്കാൻ കഴിയോ?